ഹലോ, അപ്പോ കണ്ടില്ല ക്രിസ്മസ് വന്നു കഴിഞ്ഞു. ഇന്ന് ഞങ്ങളുടെ കുഞ്ഞു ക്രിസ്മസ് ആണ്. കുഞ്ഞു ക്രിസ്മസ് എന്ന് പറയുമ്പോ എന്താ, ഒരു കൊച്ചു ക്രിസ്മസ് ഫോട്ടോഷൂട്ടും ചെറിയൊരു ക്രിസ്മസ് ആഘോഷവും അങ്ങനെയൊക്കെ ആയിട്ട്. എന്തായാലും കേദാർ വന്നിട്ട് ആദ്യത്തെ ക്രിസ്മസ് ആണ്. അപ്പൊ കേദാറിനെ ഒരു ക്രിസ്മസ് ഉടുപ്പൊക്കെ ഇടിയിക്കണം. അതിനുള്ളതാ, ഞാൻ ഇപ്പൊ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ മേക്കപ്പ് ചെയ്യുന്ന സമയത്തൊക്കെ വീഡിയോസൊക്കെ എടുത്തിരുന്നു. എന്നാൽ ഞാൻ വിചാരിച്ചു ഫുള്ള് റെഡി ആയിട്ട് ഇൻട്രോ എടുക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഏറ്റവും ലാസ്റ്റാണ് സത്യം പറഞ്ഞാൽ ഈ വീഡിയോയുടെ ആദ്യ ഭാഗം ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ റെഡി ആവുന്ന പരിപാടികളൊക്കെ ഇതിന് ശേഷം ഞാൻ ഇങ്ങനെ വീഡിയോസിൽ ഉൾപ്പെടുത്താം. ഓക്കെ, രണ്ടു മിനിറ്റ് നേരത്തേക്ക് ഞാൻ മാറി നിന്നതാണ്. ആ ഗ്യാപ്പിൽ ഇപ്പൊ ഇവളെ മേക്കപ്പ് ചെയ്യണം. എന്താണ് സംഭവിക്കണേന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തെങ്കിലും ഒരു വഴിക്ക് പോകണ്ടത്. ഈ കുട്ടിയെ നേരത്തെ നിങ്ങൾക്ക് ചിലപ്പോൾ പരിചയമുണ്ടാവും. ഞാൻ ഡെലിവറി കഴിഞ്ഞ 15-ാമത്തെ ദിവസം എന്നെ നിർത്തി ഉടുപ്പ് തയ്ച്ച ആളാണത്. അപ്പോ വരുന്ന അന്നത്തെയും എന്റെ ഫോട്ടോഷൂട്ടിന്റെ കോസ്റ്റ്യൂം ഇത്തവണ ഞാൻ ഓർത്ത് വെച്ച് അങ്ങോട്ട് വിളിക്കായിരുന്നു അല്ലേ. അതെ, ഞാനും ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. ശരിക്കും നമുക്ക് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൊളാബ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും ഒരു പിന്നെ നമ്മൾ ഓർക്കണമെന്നില്ല. കൊളാബ് കഴിഞ്ഞു, ശരി, ഓക്കെ, ബൈ, അങ്ങനെ പറഞ്ഞിട്ട് പോവാ. ഇവിടെ ചേച്ചി വന്നിട്ട് ഓർത്ത് വിളിച്ചപ്പോ ഞാൻ തന്നെ ഷോക്കായി പോയി. ഞാൻ പോയി എന്റെ മമ്മിയോടും പപ്പയോടും മമ്മിയോടും അനിയത്തിയോടും ചെന്ന് നൈറ്റ് ചേച്ചി വിളിക്കുന്നേ. ഞാൻ പെട്ടെന്ന് പറഞ്ഞു, മമ്മി ദീ സ്നേഹ ചേച്ചി വിളിക്കണു. അപ്പൊ അവർക്ക് എന്താ വല്ലവരും ഇതുപോലെ വിളിക്കുന്നത്. ഇവിടെ അങ്ങനെയല്ല, ഇത്രക്കും ഫേമസ് ആയിരിക്കുന്ന ഒരാള് എന്നെ ഓർത്ത് വിളിക്കാന്ന് വെച്ചാൽ അത് എനിക്കൊരു വലിയൊരു എന്റെ ഒരു പ്രൗഡ് ഒരു മൂമെന്റ് ആയിരുന്നു ശരിക്കും. അപ്പൊ അങ്ങനെ എന്റെ പുതിയ ഉടുപ്പ് ഇതാ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇവിടെ ഡിങ്കിന്റെ വാല് പോലൊരു വാലൊക്കെ ഉണ്ട് എനിക്ക്. ഇല്ല, ചേച്ചി വന്നിട്ട് ജസ്റ്റ് നമ്മളോടൊന്നും പറഞ്ഞില്ല. ചേച്ചി പറഞ്ഞു എനിക്കൊരു ഫ്രോക്ക് വേണോടി, അത്ര മാത്രം പറഞ്ഞോളൂ ആള്. ബട്ട് ഞാൻ ചേച്ചിക്ക് ഇഷ്ടാവോ, ഞാൻ ജസ്റ്റ് ഒരു റെഫറൻസ് ചേച്ചി ചോദിച്ചു പറഞ്ഞു. നീ എന്താന്ന് വെച്ചാൽ ചെയ്തു ചേച്ചി, ഏത് കളറാന്ന് പോലും ചേച്ചി റെഡ് വേണം ക്രിസ്മസ് ഷൂട്ട്, അത്രേ പറഞ്ഞോളൂ. ഞാൻ വിചാരിച്ചു എന്തോ ചേച്ചി ഒന്നും ചോദിക്കാത്തെ, അല്ലെങ്കിൽ എന്തോ എന്നറിയുന്നവർക്കറിയാം ഞാൻ അത്ര കാര്യങ്ങളിൽ ഇടപെടാറില്ല. അപ്പൊ കോസ്റ്റ്യൂം ആണെങ്കിലും മേക്കപ്പ് ആണെങ്കിലും ഇങ്ങനത്തെ മേക്കപ്പ് വേണം, ഇങ്ങനത്തെ മുടി വേണം, അതൊന്നും ഞാൻ പറയാറില്ല. അവർക്ക് അങ്ങനെയല്ലേ, അവര് നിങ്ങളുടെ കഴിവ് അങ്ങനെയല്ലേ, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഐഡിയ ഉണ്ടാവും, ആ ഫൈനൽ ഇങ്ങനെ വരണം എന്നും ഉണ്ടാവും. പിന്നെ എന്റെ ഒരു രീതിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക അങ്ങനെ ചെയ്യാത്ത ഇടാം, അത് തന്നെയാണ് എല്ലാവർക്കും പറയാറ്. പക്ഷെ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു, സൂപ്പർ ആയിട്ടുണ്ട്. അങ്ങനെ എന്റെ ക്രിസ്മസ് വളരെ കളർഫുൾ ആയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പൊ താങ്ക് യു, സൂപ്പർ ആയിട്ടുണ്ട്. നിന്റെ ചുമന്നുടുപ്പ് നന്നായിട്ടുണ്ട് പോരെ. ഓക്കെ, ഇനി എനിക്ക് മുടിയൊക്കെ കെട്ടാനുണ്ട്, ഞാൻ പോയിട്ട് മുടി കുറെ പണിയുണ്ട് ചേച്ചിക്ക്. അതൊക്കെ തീർത്ത് ഷൂട്ടൊക്കെ നല്ല സൂപ്പർ ഫോട്ടോസ് എടുത്തായിരിക്കും. അതെ, അപ്പൊ നമുക്ക് അടുത്തത് ഫോട്ടോസ് കാണാം അല്ലെ. ഓക്കെ, ബൈ. അപ്പൊ ഇന്നത്തെ എന്റെ മേക്കപ്പ് മാനാണ് ഇത്, പ്രിൻസ്. ഫ്രണ്ട്സിനെ അറിയായിരിക്കും അല്ലേ. കൊറേ നാളെ അവൻ എന്റെ കൂടെ ആയിരുന്നു, പിന്നീട് അവൻ പെട്ടെന്നൊന്ന് മുങ്ങി. എങ്ങോട്ടാണ് പോയതെന്ന് ഞങ്ങൾക്ക് ഇതുവരെ പിടികിട്ടിയിട്ടില്ല. പെട്ടെന്നൊരു ദിവസം പൊങ്ങിയിരിക്കുകയാണ്, തിരിച്ച് വന്നിരിക്കുകയാണ് അല്ലേ. അതെ, മുങ്ങിയിട്ടൊന്നും ഇല്ല ശരിക്കും പറഞ്ഞാൽ, കുറച്ച് നേരം വേറെ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ. ഇവരാണ് ആയനെ എന്റെ അടുത്ത് കൊണ്ടുവന്ന് ഏൽപ്പിച്ചിട്ട് ഇപ്പൊ മുങ്ങിക്കളഞ്ഞു. ഭദ്രമായിട്ട് ഏൽപ്പിച്ചിട്ട് പിന്നെ ഇപ്പൊ വീട് തിരിച്ചു.
വന്നിട്ടുണ്ട് ഇപ്പൊ. അങ്ങനെ ക്രിസ്മസ് ആയിട്ട് പ്രിൻസ് വന്നിരിക്കുകയാണ് പച്ചത്തലമുടിയായിട്ട്. വെറൈറ്റി ആയിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. എന്നിട്ട് നീ എന്തെങ്കിലും വെറൈറ്റി എന്നെ ചെയ്തോ മേക്കപ്പിൽ? വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? നീ കാണുന്ന ആൾക്കാരെ കമന്റ് ചെയ്യുന്നത് എന്റെ വെറൈറ്റി ചെയ്തിട്ടുണ്ടെന്ന് പറയണേ. പിന്നെ വെറൈറ്റി പരീക്ഷിച്ചത് അവന്റെ മുടിയിൽ തന്നെ വരും. സ്വന്തം തലയെ പരീക്ഷിച്ച ശേഷം ഞങ്ങളുടെ ശ്രീയാരിന്റെ മേക്കപ്പ്. അതെ, ബാക്കി ഞാൻ ഫോട്ടോ എടുക്കാം. Happy Christmas. ചേട്ടന്താ ഇവിടെ എപ്പോഴും ടൈ കെട്ടി നടക്കണ്ട് താഴെ കുടിച്ചേട്ടൻ? ടൈയോ റായൊക്കെ വെച്ച് നടക്കാറുണ്ട്.
പിറക്കുന്നു മനുഷ്യനായി ബത്ലഹേമിൽ. മഞ്ഞു പെയ്യുന്ന മലമടക്കിൽ ഹല്ലേലൂയ ഹല്ലേലൂയ. മണ്ണിനും വിണ്ണിനും മന്ദാസം പെയ്യും മധുര മനോഹര ഗാനം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവം പിറക്കുന്നു മനുഷ്യനായി ബത്ലഹേമിൽ. മഞ്ഞു പെയ്യുന്ന മലമടക്കിൽ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മണ്ണിനും വിണ്ണിനും മന്ദാസം പെയ്യും മധുര മനോഹര ഗാനം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പാതിരാവിൽ മഞ്ഞേറ്റിറനായി പാരിൻ്റെ നാഥൻ പിറക്കുകയായി. പാടിയാർക്കു വീണമീട്ടു ദൈവത്തിൻ ദാസരെ ഒന്നു ചേരൂ. ദൈവം പിറക്കുന്നു മനുഷ്യനായി ബത്ലഹേമിൽ. മഞ്ഞു പെയ്യുന്ന മലമടക്കിൽ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മണ്ണിനും വിണ്ണിനും മന്ദാസം പെയ്യും മധുര മനോഹര ഗാനം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അപ്പോ എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. ഹാപ്പി ക്രിസ്മസ്.